हेलो फ्रेंड्स, वेलकम टू एफ आर के टेक् पी एस सी। ई वीडियो नाम जूनियर इंस्ट्रक्टर वेल्डर इति आराम्ते सेशन पत् क्वस्ट आंसर्स अटकन इति आराम्ते सेशन ई वीडियो ओके करक्ट नोट मेन्टे नमुक वीडियो ओके फस्ट क्वस्ट द वेलडिंग मेथड विच इज यूस्ड टू जॉइन थिन मेटल शीट्स थिन मेटल शीट्स जॉइन यूस वेल्डिंग मेथड ऐसा चौदह आर्क वेल्डिंग गैस वेल्डिंग रेसिस्टेंस वेल्डिंग हाइड्रोजन वेल्डिंग आंसर रेसिस्टेंस वेल्डिंग ओके रेसिस्टेंस वेल्डिंग स्पॉट सीम प्रोजेक्शन फ्लैश बट रेसिस्टेंस वेल्डिंग पेट क्यों ओके आलोच आर्क वेल्डिंग कुछ पेनिट्रेशन पवर कूड़ा അപ്പോൾ അതൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള മെറ്റൽ ഷീറ്റ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുക. തിൻ മെറ്റൽ ഷീറ്റ്സിന് യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രൊസീജിയറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഈസ് ഗിവൺ ബൈ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ബൈ ടി, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ബൈ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു ആർ ടി ബൈ ഐ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ കറന്റ് ആണ്, ആർ റെസിസ്റ്റൻസ് ആണ്, ടി ടൈം ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് ഇക്വേഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ? സോ ഹീറ്റ് ജനറേറ്റിംഗ് ഇക്വേഷൻ എന്നാണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ്? ഫോർജ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, ഓക്സി ഫ്യൂവൽ വെൽഡിംഗ്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും പഴക്കമേറിയ വെൽഡിംഗ് പ്രൊസീജിയർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഏതാണ്? ഫോർജ് വെൽഡിംഗ്. ഓക്കെ, ഫോർജ് വെൽഡിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് ഏറ്റവും പഴക്കം ചെന്ന വെൽഡിംഗ് പ്രൊസീജിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആർക്ക് വെൽഡിംഗ് ദ ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു, ആർക്ക് വെൽഡിങ്ങിൽ ലെങ്ത് ഓഫ് ആർക്ക് ഏതിനോടാണ് ഡയറക്ട്ലി റിലേറ്റഡ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഏതിനോടാണ്? അതായത് ആർക്ക് ഓഫ് ലെങ്ത് കൂടുമ്പോൾ എന്താണ് കൂടുന്നത്, ആർക്ക് ഓഫ് ലെങ്ത് കുറയുമ്പോൾ എന്താണ് കുറയുന്നത്, അതാണ് ഡയറക്ട്ലി റിലേറ്റഡ് എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റേതായിരിക്കും ഇൻവേഴ്സ്ലി, അല്ലെ, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുക, അത് ഇൻവേഴ്സ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കറണ്ട്, വോൾട്ടേജ്, ബോത്ത് എ ആൻഡ് ബി രണ്ടാം ഉദ്യോഗം. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? വോൾട്ടേജ് ആണ്. ഓക്കെ, ഇപ്പോൾ വോൾട്ടേജ് ആണ് അതിന് ലെങ്ത് ഓഫ് ആർക്കിനോട് ഡയറക്ട്ലി ആയിട്ട് പ്രൊപ്പോർഷണലായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ മുൻപൊക്കെ പഠിച്ചിട്ടില്ലേ, ഈ സ്പാറ്റർ ആ ഒരു അങ്ങനത്തെ വിവിധ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലെങ്ത് ഉണ്ട്, അതുപോലെ ലോങ് ലെങ്ത് ഓഫ് ആർക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇമേജ് അടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മുന്നത്തെ ഒക്കെ നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് ആർക്ക് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് ആയിട്ടാണ്. ഓക്കെ, അടുത്തത്, ദ ഫോളോയിങ് വെൽഡിംഗ് പ്രോസസ് ക്യാൻ യൂസ് ഈതർ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് കറണ്ട് ആസ് വെൽ ആസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വെൽഡിംഗ് പ്രൊസീജിയറിൽ ഏതിലാണ് നമുക്ക് ഡി സിയും എ സിയും ഉപയോഗിക്കാൻ കഴിയുന്നത്? ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഗ്യാസ് ടങ്ഷൻ ആർക്ക് വെൽഡിങ്ങിൽ എന്താണ് പറയുന്നത്? നമുക്ക് എ സിയും യൂസ് ചെയ്യാം, അതുപോലെ ഡി സിയും യൂസ് ചെയ്യാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്യാം, അതുപോലെ ഡയറക്റ്റ് കറണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അപ്സെറ്റ് വെൽഡിംഗ് ഇസ് എ ടൈപ്പ് ഓഫ്, അപ്സെറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് വെൽഡിംഗ് ആണോ, റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണോ, ഗ്യാസ് വെൽഡിംഗ് ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നുമല്ല. അപ്സെറ്റ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, സ്പോട്ട് സീം എന്നൊക്കെ, അതിൽപ്പെട്ട ഒരു വെൽഡിംഗ് ടൈപ്പാണ് അപ്സെറ്റ് വെൽഡിംഗ്. അപ്പോൾ അത് ഞാൻ ഒരു ഫിഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് അപ്സെറ്റ് വെൽഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഒന്നിൻ്റെ ഒരു ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാർട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ അപ്സെറ്റ് വെൽഡിങ്ങും അതേപോലെ ഇത് രണ്ടും ഫ്ലാഷ് വെൽഡും, ഇപ്പോൾ ഇതാണ് ഫ്ലാഷ് ബട്ട് വെൽഡ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് വെൽഡും അപ്സെറ്റ് വെൽഡ് ചെയ്താണ് കാണാനൊക്കെ ഒരുപോലെയാണ്, പക്ഷേ അതിൻ്റെ
ഔട്ട്കമ്മിൽ വരുമ്പം ഈ അപ്സെറ്റ് വെൽഡിന് ഒരു ചെറിയൊരു കർവ് ഉണ്ടാവും. താഴത്തെ അപ്സെറ്റ് വെൽഡിങ്ങിന്റെ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ താഴത്തെ ചെറിയൊരു കർവ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാവുക. അപ്പൊ ഫ്ലാഷ് ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാല് അതിന്റെ മുകളിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ചെറിയൊരു ഹില്ല് പോലെയായിരിക്കും ഫ്ലാഷ് ബട്ടൺ ഉണ്ടാവുക. ഇവിടെ തന്നെ കറക്റ്റ് ഒരു കേർവ് ആയിട്ടായിരിക്കും അതിന്റെ റിസൾട്ട് കാണുക. ഓക്കെ, അപ്പൊ അപ്സെറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഏഴാമത്തെ ചോദ്യം, അൾട്രാസോണിക് വെൽഡിങ് ഈസ് യൂസ്ഡ് ടു ജോയിൻ തിൻ മെറ്റാലിക് ഷീറ്റ്സ്, മെറ്റാലിക് വയേഴ്സ്, തെർമോ പ്ലാസ്റ്റിക്, ഓൾ ഓഫ് ദി അബോവ്. അൾട്രാസോണിക് വെൽഡിങ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. തിൻ മെറ്റാലിക് ഷീറ്റ്സിന് പറ്റും, മെറ്റാലിക് വയേഴ്സിന് പറ്റും, തെർമോ പ്ലാസ്റ്റിക്സിന് പറ്റും. സോ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് കൺട്രോൾ ദി ക്വാളിറ്റി ഓഫ് വെൽഡ്. താഴെ പറഞ്ഞാൽ വെൽഡിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഏത് പാരാമീറ്ററാണ്? കോമ്പോസിഷൻ ഓഫ് ഇലക്ട്രോഡ്, സൈസ് ഓഫ് ഇലക്ട്രോഡ്, സൈസ് ഓഫ് മെറ്റൽ പ്ലേറ്റ്, കോമ്പോസിഷൻ ഓഫ് മെറ്റൽ പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെറ്റൽ പ്ലേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റുകളെയാണ് ഈ മെറ്റൽ പ്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് സൈസ് ഓഫ് ഇലക്ട്രോഡാണ്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലേ, ഇലക്ട്രോഡ് ഡയമീറ്ററും അതുപോലെ കറണ്ടും, ഈ രണ്ട് കാര്യങ്ങളാണ് കാര്യമായിട്ട് വെൽഡിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇലക്ട്രോഡ് സൈസ് പറഞ്ഞാൽ ഇലക്ട്രോഡ് ഡയമീറ്റർ, അതുപോലെ അതിൻ്റെ കറണ്ടും, ഇപ്പോൾ രണ്ടും തമ്മിലൊരു ടേബിള്, അതൊക്കെ ഞാൻ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോഡ് സൈസും കറണ്ടും വെച്ചിട്ടുള്ളൊരു ടേബിള്. അപ്പോൾ ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് കാര്യമായിട്ട് ഒരു വെൽഡ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നയൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്? എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഇസ് ഹൈ, കനോട്ട് വെൽഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്, കനോട്ട് ബി യൂസ്ഡ് ഫോർ മെറ്റൽ ഷീറ്റ്സ് അണ്ടർ 1.5 mm തിക്നെസ്, എൻറ്റയർ ഇലക്ട്രോഡ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, ഈ താഴെ പറഞ്ഞതിൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ട്രൂ ആയിട്ടുള്ള, ഓക്കെ, അതിന് സംഭവിക്കുന്ന കാര്യം എന്താണ്? ഏതാണ്? Cannot be used for metal sheets under 1.5 mm thickness. നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ബാക്കി ഓപ്ഷൻസ്, അതായത് എയും ബിയും ഡിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ആണ്, നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് ലോ. ഓക്കെ, ഇപ്പോൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് ലോ. അതുപോലെ ബിയിൽ എന്താ പറയുന്നത്, കനോട്ട് വെൽഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്. ഇപ്പോൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ക്യാൻ വെൽഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റൽസ് നമുക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഓപ്ഷൻ ഡി പറയുന്ന എൻറ്റയർ ഇലക്ട്രോഡ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഇവിടെ അത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് എൻറ്റയർ ഇലക്ട്രോഡ് കനോട്ട് ബി യൂസ്ഡ്. ഓക്കെ, 25 mm എങ്കിലും വേസ്റ്റ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഉണ്ടാവും ഇലക്ട്രോഡിൽ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇലക്ട്രോഡിൻ്റെ ഒരു 25 mm എങ്കിലും അത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടി വരും. സോ എൻറ്റയർ ഇലക്ട്രോഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, കനോട്ട് ബി യൂസ് ഫോർ മെറ്റൽ ഷീറ്റ്സ് അണ്ടർ 1.5 mm തിക്നെസ്. അതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വെൽഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലാപ്പ് ആൻഡ് ടി ജോയിൻസ്? ഓക്കെ, ലാപ്പ് വെൽഡിലും ടി ജോയിൻറ്റിലും നമ്മൾ ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെൽഡ് തരുന്നത്? ഫില്ലറ്റ് വെൽഡ്, ഗ്രൂ വെൽഡ്, സ്ലോട്ട് വെൽഡ്, പ്ലഗ് വെൽഡ്. അപ്പോൾ നമുക്ക് ലാപ്പ് എന്നുള്ളൊരു പേര് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം പോകേണ്ട ഒരു വേർഡാണ് ഈ ഫില്ലറ്റ്. ഓക്കെ, ഇപ്പോൾ ലാപ്പിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫില്ലറ്റ് വെൽഡ്. സോ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, ടു സീ ഫോളോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വെൽഡ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ലാപ്പ് ആൻഡ് ടി ജോയിൻറ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫില്ലറ്റ് വെൽഡ്. നമുക്ക് വെൽഡിങ്ങിൻ്റെ കേസിൽ ലാപ്പ് ജോയിൻറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഫില്ലറ്റ് ജോയിൻറ്. ഓക്കെ, സോ ലാപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ പോകണം ഫില്ലറ്റ് എന്നൊരു വീട്. ഓക്കെ, സോ നമ്മൾ 10 questions നമ്മൾ ഡിസ്കസ് ചെയ്തു. കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്ത് പോവാം, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ മാസം ലാസ്റ്റാണ് എക്സാം, നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യട്ടെ. ഞാൻ എപ്പോഴും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നോട്ട് കറക്റ്റായിട്ട്
പ്രിപ്പയർ ചെയ്ത് പോകണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.